ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വാട്സപ്പിന്റെ പുതിയ പോളിസി അപ്ഡേറ്റ്. കുറച്ച് ദിവസങ്ങളായി വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു പോപ്പ്അപ്പ് നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ എന്താണിത് എന്ന് പോലും വായിച്ചു നോക്കാതെ മനസ്സിലാകാതെ പലരും എഗ്രി എന്ന് കൊടുത്തിട്ടുണ്ടാകും. എന്താണ് വാട്സപ്പിലെ പുതിയ പോളിസി അപ്ഡേറ്റ് എന്നും വാട്സപ്പിന് പകരം ഇനി എന്ത് എന്നുള്ളതിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. രണ്ടായിരത്തി ഒൻപതിലാണ് വാട്സപ്പ് അവതരിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ ഉപഭോക്താക്കളിൽ നിന്ന് പണമൊന്നും ഈടാക്കാതെയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ആപ്ലിക്കേഷനിൽ എവിടെയും ഒരു പരസ്യമോ ഉൾപ്പെടുത്താതെയാണ് വാട്സപ്പ് എന്ന സേവനം ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിന് കീഴിലാണ് വാട്സപ്പ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ പലർക്കും അറിയാവുന്നതാണ്. 2014 $1.5 billion എന്ന ഭീമൻ തുക കൊടുത്ത് ഫേസ്ബുക്ക് വാട്സപ്പിനെ സ്വന്തമാക്കി. 150+ രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന 200+ crore ജനങ്ങളുടെ ഫോണിലെ വിവരങ്ങളാണ് ഇതിനോടകം വാട്സപ്പ് ഫേസ്ബുക്കിന് കൈമാറിയിരിക്കുന്നത്. അവരത് ഇനി മുതൽ ഉപയോഗിക്കാൻ പോവുകയാണ്. അതിനായുള്ള സമ്മതമാണ് വാട്സപ്പിൽ കുറച്ച് ദിവസങ്ങളായി നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ വിവരങ്ങളാണ് നിങ്ങളുടെ വാട്സപ്പ് വഴി എടുക്കുകയെന്ന് നോക്കാം. ഈ അടുത്ത കാലത്തായി വാട്സപ്പിൽ വന്ന ഒരു ഫ്യൂച്ചറാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ. അതായത് വാട്സപ്പ് വഴി നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ നിങ്ങളും മെസ്സേജ് ലഭിക്കുന്ന ആളുമല്ലാതെ മറ്റാരും കാണില്ല എന്നാണ് വാട്സപ്പിന്റെ വാദം. അതുകൊണ്ട് മെസ്സേജുകളൊന്നും ഫേസ്ബുക്ക് കൈമാറുന്നില്ല എന്ന് സാരം. എന്നാൽ മെസ്സേജിനെക്കാളും പ്രാധാന്യമുള്ള മറ്റു വിവരങ്ങളാണ് ഫേസ്ബുക്കിന് കൈമാറുന്നത്. നിങ്ങളുടെ മൊബൈൽ നമ്പർ, പ്രൊഫൈൽ ഫോട്ടോ, ഇമെയിൽ അഡ്രസ്, പേയ്മെൻറ് ഇൻഫർമേഷൻ, ഫോണിലെ എബൌട്ട് ഇൻഫർമേഷൻ, നിങ്ങളുടെ പരസ്യ താല്പര്യങ്ങൾ, ലൊക്കേഷൻ, IP address, നിങ്ങളുടെ മൊബൈൽ ഡിവൈസിനെ കുറിച്ചുള്ള വിവരങ്ങൾ, നിങ്ങൾ എപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്നു, എത്ര നേരം ഉപയോഗിക്കുന്നു എന്നിവ, സേവനം മെച്ചപ്പെടുത്തുന്നത് മുതൽ മാർക്കറ്റിംഗ് ആവശ്യങ്ങൾക്ക് വരെ ഈ വിവരങ്ങൾ ഉപയോഗിക്കുമെന്നാണ് വാട്സപ്പ് പറയുന്നത്. അതായത് നിങ്ങൾ എഗ്രി ബട്ടൺ അമർത്തുന്നത് മുതൽ ഈ വിവരങ്ങളെല്ലാം ഫേസ്ബുക്കിന് സ്വന്തമായി മാറുകയാണ് എന്നർത്ഥം. വാട്സപ്പിനോളം സ്വീകാര്യത ലഭിച്ച മറ്റൊരു ഇൻസ്റ്റന്റ് മെസ്സേജ് സർവീസ് ഇല്ലെങ്കിൽ പോലും സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്ന മറ്റു നിരവധി ആപ്പുകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അത്തരത്തിലൊന്നാണ് സിഗ്നൽ. വാട്സപ്പിന്റെ തന്നെ സ്ഥാപകനായിരുന്ന ബ്രയൻ ആക്ഷൻ തന്നെയാണ് ഇതിന്റെയും സ്ഥാപകൻ. 2017 ഫേസ്ബുക്ക് വിട്ട ബ്രയൻ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ഉറപ്പു നൽകിയാണ് സിഗ്നൽ സ്ഥാപിക്കുന്നത്. സ്റ്റോറേജിലും പ്രൈവസിയിലും വാട്സപ്പിനേക്കാളും മികച്ച സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ടെലിഗ്രാമാണ് മറ്റൊന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ അതിസമ്പന്നനായി മാറിയ എലോൺ മസ്ക് തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ സിഗ്നൽ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞതോടുകൂടി സിഗ്നൽ എന്ന ആപ്പിന്റെ പ്രാധാന്യം ഏറിയിരിക്കുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം വാട്സപ്പ് തങ്ങളുടെ നിലവിലെ ഉപഭോക്താക്കളെ നിലനിർത്തുന്നതിന് വേണ്ടി പുതിയ നയങ്ങളിൽ വല്ല മാറ്റവും വരുത്തുന്നുണ്ടോ എന്ന്.